നമസ്കാരം സുഹൃത്തുക്കളെ വിൻഡോസ് കമ്പ്യൂട്ടറിൽ നമുക്ക് എങ്ങനെ ഒരു വിർച്വൽ കീബോർഡ് അല്ലെങ്കിൽ ഓൺ സ്ക്രീൻ കീബോർഡ് ആക്ടിവേറ്റ് ചെയ്യാം എന്ന് നോക്കാം ഇത് വളരെ ഈസിയാണ് അത് ഫ്രീയുമാണ് ഇതിനായിട്ട് നമ്മളൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുകയൊന്നും വേണ്ട നമ്മുടെ സിസ്റ്റത്തിനുള്ളിൽ തന്നെയുള്ള ഒരു ഫീച്ചർ ആക്ടിവേറ്റ് ചെയ്താൽ മതിയാവും അതെങ്ങനെ ചെയ്യാം എന്ന് നോക്കാം ഇതിനായിട്ട് സ്റ്റാർട്ട് മെനു ക്ലിക്ക് ചെയ്യുക ഇതിൽ കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുക അതിൽ നിങ്ങൾക്ക് ഈസ് ഓഫ് ആക്സസ് സെൻറ്റർ എന്നൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക അതിൽ സ്റ്റാർട്ട് ഓൺ സ്ക്രീൻ കീബോർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ജസ്റ്റ് ഒരു സിംഗിൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ വിർച്വൽ കീബോർഡ് അവിടെ ഡിസ്പ്ലേ ആകും നമുക്ക് കൺട്രോൾ പാനൽ മിനിമൈസ് ചെയ്യുകയോ ക്ലോസ് ചെയ്യുകയോ ചെയ്യാം നമുക്കൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഒരു വേഡ് ഫയൽ ഓപ്പൺ ചെയ്യാം ഞാൻ ഓൾറെഡി കുറച്ച് ലെറ്റേഴ്സ് അതിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ നമുക്ക് ഈ വിർച്വൽ കീബോർഡ് അല്ലെങ്കിൽ ഓൺ സ്ക്രീൻ കീബോർഡ് ഉപയോഗിച്ച് എങ്ങനെ ടൈപ്പ് ചെയ്യാം എന്ന് നോക്കാം നമ്മൾ നോർമൽ കീപാഡ് ഉപയോഗിച്ച് എങ്ങനെ ടൈപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്യാം ക്യാപ്സ് ക്യാപ്സിലൊക്കെ ആക്കണമെങ്കിൽ ലോക്ക് പ്രസ് ചെയ്യാം അപ്പോൾ ക്യാപ്സ് ആകും അതേപോലെ തന്നെ നമുക്ക് ഒരേ സമയം ഈ വിർച്വൽ കീബോർഡും സിസ്റ്റത്തിൻ്റെ കീബോർഡ് ഉപയോഗിക്കാവുന്നതാണ് ഒരു വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ കുറച്ച് ലെറ്റേഴ്സ് നമുക്ക് സിസ്റ്റത്തിൻ്റെ കീബോർഡ് ഉപയോഗിച്ചും ബാക്കിയുള്ള ലെറ്റേഴ്സ് ഈ വിർച്വൽ കീബോർഡ് ഉപയോഗിച്ചും ടൈപ്പ് ചെയ്യാവുന്നതാണ് അതായത് ഒരേ സമയം നമുക്ക് രണ്ട് കീബോർഡും മാറ്റി മാറ്റി യൂസ് ചെയ്യാം അതിന് പ്രശ്നമില്ല അതുപോലെ തന്നെ ഈ വിർച്വൽ കീബോർഡിൻ്റെ ഒരു നല്ല ഫീച്ചറാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത ലെറ്റേഴ്സ് അനുസരിച്ചുള്ള വേർഡ് സജഷൻസ് തരിക എന്നുള്ളത് ഞാനിതിൽ ജിയോ എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ നിരവധി വേർഡ് സജഷൻസ് മോൾ വന്നിട്ടുണ്ട് അത് ഞാൻ ഗവൺമെൻറ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗവൺമെൻറ് എന്നുള്ള വേർഡ് ഞാൻ എൻ്റർ ചെയ്ത ടെക്സ്റ്റിലേക്ക് ആഡ് ആയിട്ട് വന്നു വിർച്വൽ കീബോർഡിൻ്റെ ഒരു നെഗറ്റീവ് സൈഡാണ് നമുക്ക് ഫാസ്റ്റായിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഈ വേർഡ് സജഷൻ കൊണ്ട് നമുക്കത് ഒരു പരിധി വരെ പരിഹരിക്കാവുന്നതാണ് നമുക്ക് ഈ വിർച്വൽ കീബോർഡിൻ്റെ സൈസ് വ്യത്യാസപ്പെടുത്താവുന്നതാണ് അത് നമുക്ക് സൈഡിൽ ഡ്രാഗ് ചെയ്ത് അതിൻ്റെ വീതി കൂട്ടാം നീളം കൂട്ടാം അങ്ങനെ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ കഴിയുന്നത്ര ആളുകൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഈ ഫീച്ചർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഈ വീഡിയോയിൽ പറയാത്ത എന്തെങ്കിലും പ്ലസും മൈനസും നിങ്ങൾ നോട്ട് ചെയ്തെങ്കിൽ ഇതിൽ ഒരു കമൻറ്റായി ചേർത്താൽ സന്തോഷം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വരുന്നു താങ്ക് ഫോർ വാച്ചിങ്